ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യക്കും പിറന്നാൾ സദ്യകൾ അങ്ങനെയൊക്കെ സദ്യകൾ നമ്മൾ ഉണ്ടാക്കില്ലേ, അതിലുണ്ടാക്കാൻ പറ്റണ ഒരു നല്ലൊരു ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും. മധുരം, പുളി, എരിവ് എല്ലാം കൂടി ഒക്കെ മങ്ങിയൊരു പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണും. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റുമാണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് സദ്യക്കൊക്കെ ഒരു നാല് ഐറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചടയിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്നുള്ളത് പറയാം. അപ്പോൾ ഇത് വളരെ ചുരുക്കം സാധനങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മധുര പച്ചടിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത്. അത് നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോണത്. അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കും പിന്നെ വല്ല സദ്യക്കൊക്കെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ചെയ്യുകയാണ് വെച്ചാൽ ഒരു വെറൈറ്റി പച്ചടിയാണ്. നമ്മൾ പലതരം പച്ചടികൾ ഉണ്ടാക്കുന്നത് അറിയുന്നുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ പച്ചടിയാണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഓരോന്നിൻ്റെയും അളവ് ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ നേന്ത്രപ്പഴം വേണം ഇതിലേക്ക്. ഞാൻ ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അളവാണ് രണ്ട് പച്ചമുളക്, പിന്നെ കറിവേപ്പില രണ്ട് തണ്ട് എടുത്തിട്ടുണ്ട്. കടുക് വേണം, ജീരകം വേണം. ജീരകവും തേങ്ങി, തേങ്ങ ഒരു അരക്കപ്പോളം ഉണ്ടാവും. അപ്പോൾ തേങ്ങയും ഈ നമ്മുടെ സാദാ ജീരകവും കൂടി അരച്ചെടുക്കേണ്ടതാണ്. പിന്നെ കടുക് ഒരു ടീസ്പൂണ് നമുക്ക് ചതച്ചെടുക്കണം. ഇത്ര സാധനങ്ങളാണ്. പിന്നെ കുറച്ച് ടേസ്റ്റിന് ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നത്. ബാക്കി അളവൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നുറുക്കിയെടുക്കാം. അത്യാവശ്യം പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലോണം പഴുത്തതാണെന്ന് വെച്ചാൽ അധികം ശർക്കരയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നല്ലോണം ശർക്കരയൊക്കെ ചേർക്കേണ്ടി വരും. പിന്നെ അത്ര ടേസ്റ്റും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ പഴം നന്നായി വെന്ത് അത്യാവശ്യം ഉടഞ്ഞു വരുന്നേ വേണം. അങ്ങനെ നാലാക്കി നുറുക്കിയിട്ട് കുറച്ച് കനായിട്ട് നോക്കുക. കനച്ച് തരാം. ഇതങ്ങനെ ഒരു കനത്തിൽ വേണം നുറുക്കിയെടുക്കാൻ. വല്ലാതെ നൈസാവരുത്, അപ്പോൾ നമുക്കൊട്ടും കടിക്കാനൊന്നും കിട്ടില്ല. ഈ ഒരു കനത്തിൽ നോക്കണം. അത് നോക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അരപ്പിലേക്ക് ഇതാ ഞാൻ ഒരു അരക്കപ്പോളം ഉണ്ടാവും തേങ്ങ ചിരവി വെച്ചത്, അത് ഇടാം. പിന്നെ ജീരകം, നമ്മുടെ സാദാ ജീരകമാണ് കേട്ടോ, പെരിഞ്ചീരകം എന്നല്ല. ഇതൊരു അര ടീസ്പൂണ്, അര ടീസ്പൂൺ ഇടുന്നുണ്ട്. ഇത് നന്നായി അരച്ച് വരട്ടെ. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാതെ വെള്ളം ചേർത്തിട്ട് അരക്കരുത്. നമുക്ക് ഇതിലേക്ക് വേണ്ട ഈ പച്ചമുളക് ഉണ്ടല്ലോ, അതൊന്ന് ചെറുതാക്കി നോക്കിയെടുക്കാം. എന്താ വെച്ചാൽ ഇതിൽ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ വരുള്ളൂ, മുളക് പൊടി നമ്മൾ ഇടണേ ഇല്ല. അപ്പോൾ ആ എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർക്കണം. അപ്പോൾ രണ്ടെണ്ണം അതാണ് ഞാൻ ചേർക്കണം. അപ്പോൾ നുറുക്കി വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ തട്ടി വെച്ചിട്ടുണ്ട്, തീ ഓൺ ചെയ്തു. ഇതിലേക്ക് ആദ്യം നമ്മൾ പഴം നുറുക്കി വെച്ചതിട്ടു. പഴം നുറുക്കി വെച്ചതിട്ടിട്ടുണ്ട്. പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ഇത് ഇടുന്നുണ്ട്. എരിവ് വേണ്ടവർക്ക് ഇനിയും കൂട്ടാം കേട്ടോ. പച്ചമുളക് വേറെ മുളക് പൊടി ഇടുന്നില്ല, പച്ചമുളക് വേണച്ചാൽ കൂട്ടാം. ഒരു തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് വേവാനുള്ള കുറച്ച് വെള്ളം, കുറച്ച് വെള്ളമേ വേണ്ടുള്ളൂ. എന്താ വെച്ചാൽ പച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ലൂസാവില്ലല്ലോ.
കുറച്ച് തിക്കായിട്ടുള്ള ഒരു റെസിപ്പി അല്ലേ പച്ചടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വല്ലാതെ വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കറി പോലെയാണ് വരുത്. ഒന്ന് മുങ്ങിക്കിടക്കാനുള്ള വിധത്തിൽ ഇതിലേക്ക് ഉപ്പിടാം. ഉപ്പിടുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായി വെന്ത് വരണം. ഒന്ന് ഉടയണ ഒരു പാകം ആവണം. ഒന്ന് അടച്ചു വയ്ക്കാം. ഈ ഒരു മീഡിയത്തിലാണ് വെച്ചെന്ന കേട്ടോ. ഞാനൊരു ഒരു ടീസ്പൂൺ കടുക് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലൊന്നും ഇടണ്ട, പൊടിക്കുകയല്ല, നമ്മുടെ കല്ലിലോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തരിതരിപ്പായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ശർക്കരയുടെ ഒരു കഷ്ണം വെച്ചിരുന്നില്ലേ, അതിടാം കേട്ടോ. ചെറിയൊരു കഷ്ണം ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ പഴം അത്യാവശ്യം നന്നായി പഴുത്തുന്നു, അതുകൊണ്ട് ഇത്ര മതി. അപ്പോൾ ഇതാട്ടോ നമ്മുടെ പഴം നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായി ഇങ്ങനെ പേസ്റ്റ് പോലെ ഉടയ്ക്കണ്ട, അവിടെ അവിടെ ഇങ്ങനെ കടിക്കാൻ കഷ്ണം കിട്ടുന്ന രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങയും ജീരകവും ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അല്ല അരച്ചു വെച്ചത് ഇവിടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊന്ന് ഈ അരച്ചു വെച്ച ഇതിൻ്റെ ഒന്ന് വെന്ത് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഇതാ ഞാനൊരു ടീസ്പൂൺ കടുക് ഉണ്ടല്ലോ അതൊന്ന് ചതച്ച് വെച്ചതാണ് കല്ലിൽ. നമ്മുടെ ഇടിക്കല്ലുണ്ടല്ലോ അതിലൊന്ന് ചതച്ച് വെച്ചതാണ്. മിക്സിയിലൊന്നും ഇടണമെന്നില്ല, ഒരു ടീസ്പൂൺ അല്ലേ ഉള്ളൂ. ചതഞ്ഞ് കിട്ടും. ഇതൊന്ന് വറ്റി വരട്ടെ. എന്താ വെച്ചാൽ കുറുകി വരണം ഒന്ന്. അതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് അരയ്ക്കരുതെന്ന് പറഞ്ഞത്. നമ്മുടെ ബോരികറിക്കൊക്കെ വേണ്ടിയിട്ട് അരയ്ക്കില്ല, അങ്ങനെ അരയ്ക്കരുത്. ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മുടെ പഴവും ആ അരപ്പും കൂടി നന്നായി വറ്റി കുറുകി പച്ചമണമൊക്കെ പോയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇവിടെ ഞാൻ കട്ടക്കുടച്ച് വെച്ചിട്ടുള്ള കട്ടത്തൈരുണ്ടല്ലോ, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് അത് ഒഴിച്ചു കേട്ടോ. ഒരു അര കപ്പേ ഉള്ളൂ. ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് ഇളക്കാം. ഇതിന് ശേഷം വല്ലാതെ തിളപ്പിക്കേണ്ട, എന്നുവെച്ചാൽ തൈരല്ലേ. ഇതിന് ശേഷം ഒന്ന് ചൂടാവുക വേണ്ടുള്ളൂ. ഞാൻ തീ ഓഫ് ചെയ്തു. എന്താ വെച്ചാൽ മഞ്ചട്ടിയാണ്, കുറച്ച് നേരം കൂടി അതിലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ തീ ഓഫ് ചെയ്തു. ഇത് ഒഴിച്ചുടനെ ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ. ഉപ്പ് കുറച്ചും കൂടി ആവാട്ടോ. അപ്പോൾ അത്ര മതി. ഇനി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന മൺചട്ടിയായ കാരണം ഇനി ഒന്നും കൂടി ഇരുന്ന് വറ്റും ചെയ്യും. അപ്പം ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. അപ്പോൾ ഞാൻ തടുക്കാപ്പാന് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർക്കണം കേട്ടോ. വെളിച്ചെണ്ണയെക്കാട്ടിലും ടേസ്റ്റാണ് നെയ്യ് ചേർക്കുമ്പോൾ. ഒരു ടീസ്പൂണ് നെയ്യിട്ടു. ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് കടുകും ഇട്ടിട്ട് ഒരു വറ്റൽ മുളക് ഒരു രണ്ടെണ്ണം വറുത്തതല്ലേ പിന്നെ അറിയാമല്ലോ എല്ലാവർക്കും. പിന്നെ കറിവേപ്പില കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. സാധാരണ ഞാനിതിൽ മുളക് പൊടി ഇടലുള്ളതാണ്, പക്ഷേ ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ കറിക്ക് ഈ യെല്ലോ കളർ തന്നെയാണ് വേണ്ടത്. പിന്നെ മുളക് പൊടിയല്ല എരിവ്, ഇതിൻ്റെ പച്ചമുളക് ഇടണതാണ് ഇതിൻ്റെ ടേസ്റ്റ് പച്ചടി. അപ്പോൾ അതും ഇട്ടു. നെയ്യലും കൂടി ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയൂ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉള്ള പച്ചടികളാണ്, ഏതൊക്കെ പച്ചടികളാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്, കഴിച്ചിട്ടുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം.
അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.